ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മധുരമുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു അച്ചാർ എളുപ്പത്തിലൊന്നും കേടുവരില്ല, ഒരു 7-8 മാസം വരെ നിൽക്കും. പിന്നെ നമുക്ക് മാങ്ങൻ്റെ സീസൺ കഴിഞ്ഞാലൊക്കെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിൽ നിന്ന് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലോണമെന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. ഇനി പുളി ഉണ്ടായി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങയ്ക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അത്ര എടുത്താൽ മതി. ഞാനിവിടെ 2 ഗ്ലാസോളം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലോണമെന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ശർക്കരയൊക്കെ നല്ലോണമെന്ന് ഉരിക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അങ്ങനെ ഇത് നല്ലോണമെന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം എരിവാണ് ആവശ്യം അത്രത്തോളം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് അതിന് മുകളിൽ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മളെല്ലാ പൊടികളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മധുരമുള്ള മാങ്ങ അച്ചാർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഒരുപാട് മാസം വരെ കേട് വരാതെ നിൽക്കും. എന്തായാലും ഒരു 7-8 മാസം വരെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ അച്ചാർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.